ഹായ് മക്കളെ, നമസ്കാരം. നമ്മൾ ക്രിസ്മസ് പരീക്ഷയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓണപരീക്ഷാ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അവൈലബിളാണ്. യൂട്യൂബിനകത്ത് നോക്കുക. പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന സ്ഥിരമായിട്ട് എല്ലാ എന്താ പറയുക, ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ആണെങ്കിലും സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ആണെങ്കിലും അവസാനം നമ്മുടെ പബ്ലിക് എക്സാം ആണെങ്കിലും എല്ലാ ചോദ്യപേപ്പറിനകത്തും, അത് കേരള പാഠാവലി മലയാള ഫസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന കേരള പാഠാവലിക്കകത്താണെങ്കിലും മലയാള സെക്കൻഡ് എന്ന് വിളിക്കുന്ന അടിസ്ഥാന പാഠാവലിക്കകത്താണെങ്കിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അല്ലേ. ഇപ്പോൾ പ്രലോഭനം എന്നുള്ള പാഠഭാഗം എടുക്കുകയാണെങ്കിൽ കലിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക, അല്ലെങ്കിൽ പുഷ്കരൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. യുദ്ധത്തിൻ്റെ പരിണാമത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ദുര്യോധനൻ്റെ കഥാപാത്ര നിരൂപണം നമുക്ക് തയ്യാറാക്കാൻ വരും, അല്ലെങ്കിൽ അശ്വത്ഥമാവിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വരും. ഇനി തൊട്ടപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗത്ത് ദസ്തയേവ്സ്കിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ആവശ്യപ്പെടും. അക്രമാശിയിൽ ശരൺകുമാർ ലിംബാളിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ആവശ്യപ്പെടും. കുമാരമാമയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനപ്പെടും. ശാന്ത ആത്തിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ആവശ്യപ്പെടും അക്രമാശിയിൽ. തൊട്ടപ്പുറത്ത് നമ്മുടെ എസ്കപ്പറ്റക്കാടിൻ്റെ പാഠഭാഗം, പിന്നെ അശ്വമേധം. ഇത്രയും പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏത് പാഠഭാഗത്തുനിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നമുക്ക് വരുന്നത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണ് മക്കളെ? എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? അവിടെ ഉണ്ടോ? എത്ര മാർക്കിൻ്റെ ചോദ്യമാണ്? 4 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മുടെ മുന്നിലുണ്ടായിരിക്കുക. ഈ 4 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതണം? കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആരെഴുതിയ കൃതിയാണ് എന്ന് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പരാമർശിച്ചിരിക്കണം. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിലെ ആരെഴുതിയത്? ഏത് കൃതി? ഭാരത പര്യടനം എന്ന കൃതിയിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലെ കഥാപാത്രമാണ് അശ്വത്ഥാമാവ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ കഥാപാത്രമാണ് കലി. ഇത് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഉത്തരം ആരംഭിക്കാൻ. ദെൻ നെക്സ്റ്റ്, കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? അശ്വത്ഥാമാവ് ആരായിരുന്നു അല്ലേ? സമാധാനപ്രിയനല്ലായിരുന്നു, കൊടും ക്രൂരതകൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൊടും ക്രൂരതകൾ കാട്ടിക്കൂട്ടിയത് ഉദാഹരണ സഹിതം നമുക്ക് എന്ത് ചെയ്യണം? കാണിക്കേണ്ടതുണ്ട്. കലി വളരെ തന്ത്രശാലിയാണ്. കലി ഒരാളെ പ്രലോഭനത്തിലൂടെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കര ക്രൂരമായിട്ടുള്ള മനസ്സുമുണ്ട്. അപ്പോൾ എന്തെല്ലാം പ്രലോഭനങ്ങളാണ്, മനഃശാസ്ത്രപരമായ സമീപനം നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരത്തിനകത്ത് വരിക? അതാണ് ഉദാഹരണം പറയേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ, നിന്നെ രാജാവാക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? പ്രലോഭിപ്പിക്കുന്നു. ഇങ്ങനെ പ്രലോഭിപ്പിച്ച് പുഷ്കരനെ തൻ്റെ വരുതിയിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഥാപാത്ര നിരൂപണമായി അവസാനം നമ്മുടേതായിട്ടുള്ള ഒരു സ്വന്തം വിലയിരുത്തലും. ഇത്രയും കാര്യം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കഥാപാത്ര നിരൂപണത്തെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു പാഠഭാഗത്തെ അധികരിച്ചുകൊണ്ട് ഒരു കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെഴുതിയതാണ്, ഏത് കൃതിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ദസ്തയേവ്സ്കി, പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയിൽ നിന്നെടുത്ത ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗത്തിലെ കഥാപാത്രമാണ് ദസ്തയേവ്സ്കി അല്ലേ. പിന്നെ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചില പ്രത്യേകതകൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാകാം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അവിടേക്ക് എഴുതുക. 4 മാർക്കിൻ്റെ ഉത്തരമുള്ളൂ, ഓർമ്മയിൽ വെച്ചേക്കുക. ഉദാഹരണം അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ അശ്വത്ഥാമാവിൻ്റെ കൊടും ക്രൂരത നിറഞ്ഞത്, കയ്യിൽ കിട്ടിയവരെ എല്ലാം കൊന്നൊടുക്കുന്ന അല്ലേ, വെട്ടിക്കൊല്ലുന്ന, അമ്പയെ തുണ്ടതുണ്ടമാക്കിയെന്ന് പറയുന്ന, അവസാനം താൻ എന്താ പറയുക, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച ആ ബ്രഹ്മാസ്ത്രം അടുത്ത തലമുറയിലേക്ക് ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചു വിട്ടതുപോലെ എന്താണ് ഇതിൻ്റെ ഉത്തരമായിട്ട് സൂചി കാണിക്കാം, ഉദാഹരണമായിട്ട് സൂചിപ്പിച്ചേക്കാം നമുക്ക്. അവസാനം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പൊതുവേ എന്താ പറയുക, വളരെ ഒരു ദുഷ്ടതയുടെ അല്ലെങ്കിൽ പകയുടെ പ്രതിരൂപമായിട്ട് ആരെ നോക്കിക്കാണാം? അശ്വത്ഥാമാവിനെ നോക്കിക്കാണാം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഉത്തരം എന്തായി മക്കളെ? പൂർത്തിയായി. നമ്മുടെ പോക്കറ്റിലേക്ക് എത്ര മാർക്ക് വീണു? 4 മാർക്ക് വീണു. ഓക്കെ, സെറ്റല്ലേ? കഥാപാത്ര നിരൂപണത്തിൽ കിട്ടേണ്ട 4 മാർക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് വെക്കാം. ഓക്കെ, താങ്ക് യു.